നക്ഷത്രങ്ങൾ നമുക്കുമേൽ പ്രകാശം ചൊരിയുന്നു. പ്രിയമുള്ളവരെ, വളരെ മനോഹരമായ ഒട്ടേറെ അർത്ഥവത്തായ ഒരു കൂടിച്ചേരലാണ്. നമ്മളൊന്നാണ് എന്ന് നമ്മളെ തന്നെ ഇങ്ങനെ ഓർമ്മിപ്പിക്കുന്ന ഒരു പ്രക്രിയയാണ് ഈ ചോര കൊടുക്കൽ. നമ്മളൊന്നാണ്, നമ്മളെ ഇടയിൽ ഒരൊറ്റ വ്യത്യാസമുള്ളൂ, അത് നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പിൻ്റെ വ്യത്യാസം മാത്രമാണ്, വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. നമ്മൾ എന്ന പദം പോലും എന്ത് ഭംഗിയുള്ളൊരു പദമാണ് അല്ലേ. 1893 അമേരിക്കയിലെ ഷിക്കാഗോയിൽ ഒരു ലോകമത മഹാസമ്മേളനം നടന്നു. 10-20 പ്രഭാഷകരുണ്ടായിരുന്നു ആ സമ്മേളനത്തിൽ. കുറേ ആളുകളിങ്ങനെ പ്രസംഗിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ട് സാധാരണ അവിടെ എല്ലാവരും പ്രസംഗം തുടങ്ങുന്ന ഒരു പ്രയോഗത്തിലാണ് എല്ലാവരും പ്രസംഗം തുടങ്ങിയത്, ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ ഓഫ് അമേരിക്ക എന്ന് പറഞ്ഞിട്ട്. അപ്പോഴാണ് 13-ാമത്തെ പ്രഭാഷകനായിട്ട് ഒരു സ്വാമിജി ഇങ്ങനെ കയറി വരുന്നത്. തേജസ്സാർന്ന മുഖം അദ്ദേഹം ഇങ്ങനെ വന്നിട്ട് ഷിക്കാഗോയിലെ കൊളംബസ് ഹാളിലെ 4000 മനുഷ്യരുടെ മുഖത്തേക്ക് നോക്കിയിട്ട് ഒറ്റ വിളിയാണ്, മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ഓഫ് അമേരിക്ക. 5 മിനിറ്റ് നേരമാണ് എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചത്, കൊളംബസ് ഹാളിലെ 4000 മനുഷ്യർ. ഭൂപടത്തിൽ നമ്മൾ വരച്ച കുത്തിവരകളൊക്കെയും വായിച്ചു കളഞ്ഞു ആ സ്വാമിജി. നമ്മൾ എല്ലാ അതിർത്തികളെയും വായിച്ചിട്ട് അദ്ദേഹം വിളിച്ച പേരാണ് സഹോദരന്മാരെ, സഹോദരികളെ. ഇന്ന് കൊളംബസ് ഹാളില്ല, പക്ഷെ ആ ഹാള് നിന്നിടത്ത് ഇന്ന് ഒരു സ്റ്റാച്യു ഉണ്ട്, ഒരു പ്രതിമയുണ്ട്. 20 പ്രസംഗിച്ച് പോയ സമ്മേളനത്തിൽ ഒരാളുടെ മാത്രം പ്രതിമയെ അവിടെയുള്ളൂ. ആ ആളുടെ പേരാണ് സ്വാമി വിവേകാനന്ദൻ. 39 വരെ ജീവിച്ചിട്ടുള്ളൂ. ഈ പ്രസംഗം നടത്തുന്നത് 32-ാമത്തെ വയസ്സിലാണ്. ആശ്ചര്യകരമായ കാര്യം എന്താണെന്നറിയോ? അദ്ദേഹം അതിനു മുമ്പ് ഒരു പ്രസംഗവും നടത്തിയിട്ടില്ല എന്നതാണ്. ആദ്യത്തെ പ്രസംഗമാണ്. സായിപ്പിടെ പോയിട്ട് സഹോദരന്മാരെ എന്ന് വിളിച്ച സ്വാമിജി മലയാളികൾ നോക്കിയിട്ട് വിളിച്ചത് എന്തായിരുന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഭ്രാന്തന്മാരെ എന്നാണ് വിളിച്ചത്. എവരി ഹോം ഇൻ മലബാർ ഈസ് ആൻ അസൈലം എന്ന് അദ്ദേഹം എഴുതുകയുണ്ടായി. മലബാറിലുള്ളവർക്കൊക്കെ ഭ്രാന്തനാണ്. ഇതിനൊരു കാരണമുണ്ട്. മലബാർ എന്ന് അദ്ദേഹം പറയുന്നത് അന്ന് കേരളം രൂപപ്പെടാത്തത് കൊണ്ടാണ് കേട്ടോ. തിരുക്കൊച്ചിയും മലബാറും ഒക്കെ ഉൾക്കൊള്ളുന്ന ഒരു ദേശത്തിന് പറയുന്ന പേരായിരുന്നു മലബാർ. അദ്ദേഹം അങ്ങനെ പറയാനുണ്ടായ കാരണം തീരുന്നെന്നറിയോ? അദ്ദേഹം രാമേശ്വരത്തേക്ക് പുറപ്പെട്ടതായിരുന്നു. അങ്ങനെയാണ് ഷൊർണൂരിൽ വണ്ടി ഇറങ്ങിയിട്ട് തൃശ്ശൂരിലേക്ക് ഒരു കാളവണ്ടിയിൽ പോവാം. അപ്പോഴാണ് അറിയുന്നത് കൊടുങ്ങല്ലൂരിലൊരു ദേവീക്ഷേത്രമുണ്ട്. അങ്ങനെ ആ ദേവീക്ഷേത്രം കാണാൻ വേണ്ടിയിട്ട് കൊടുങ്ങല്ലൂരിലേക്ക് പോയി സ്വാമിജി. ക്ഷേത്രത്തിന് അകത്തേക്ക് കയറാൻ ഇറങ്ങിയപ്പോൾ അവിടെയുള്ള ആളുകൾ പറഞ്ഞു കയറാൻ പറ്റൂല, ജാതി ഏതാണ് എന്ന് പറഞ്ഞാലേ കയറാൻ സമ്മതിക്കുള്ളൂ. ജാതി പറയണം, പറയാൻ പറ്റിയൊരു ജാതിയൊക്കെ കയ്യിലുണ്ടായിരുന്നു, നരേന്ദ്രദാസ് ദത്തയാണ്. പക്ഷെ പറഞ്ഞില്ല, ജാതി പറഞ്ഞിട്ട് എനിക്ക് അതിൻ്റെ അകത്തേക്ക് കയറണ്ടെന്ന് തീരുമാനിച്ചു. അങ്ങനെ ദേവീക്ഷേത്രത്തിൻ്റെ കിഴക്കേ നടയിൽ ആൽത്തറയിലിരുന്നു 3 ദിവസം. ആ സ്വാമിജിയെ നോക്കിയിട്ട് നമ്മളുള്ള ആളുകൾ പറഞ്ഞു അയാൾക്ക് ഭ്രാന്താണ് എന്ന് തോന്നുന്നുണ്ട്. പക്ഷേ 2 മാസങ്ങൾ കൂടി കഴിഞ്ഞ് ഷിക്കാഗോയിലെ ലോകമത മഹാസമ്മേളനത്തിൽ പ്രസംഗിച്ച തേജസ്സാർന്ന ആ മുഖത്തിൻ്റെ ഉടമയായിരുന്നു 2 മാസം മുമ്പ് ദേവീക്ഷേത്രത്തിൻ്റെ ആൽത്തറയിൽ 3 ദിവസം പാർത്തത് എന്ന് പിന്നീട് നമ്മളറിഞ്ഞ് ലജ്ജാഭാരത്തോടെ തലകുനിക്കേണ്ടി വന്നു.
ഞങ്ങളും നിങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ കഴിഞ്ഞ നമ്മളെ നോക്കിയിട്ടാണ് സ്വാമിജി പറഞ്ഞത് നിങ്ങൾക്കൊക്കെ ഭ്രാന്ത്. അവിടെ നിന്നാണ് നമ്മൾ നമ്മളായത്. ഞങ്ങളും നിങ്ങളുമായി കഴിഞ്ഞ നാളുകളിൽ നിന്നാണ് നമ്മളായി നമ്മളിങ്ങനെ വളർന്നത്. പിന്നെ നമ്മളെ ഉണ്ടായിട്ടുള്ളൂ, നമ്മൾ സഹോദരനും സഹോദരിയും. എന്ത് രസമുള്ളൊരു വേടാണത് അല്ലേ? എന്റെ വായിട്ട് ഒരു പൊക്കിലുണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എനിക്കൊരു അമ്മയുണ്ട് എന്നാണ്. എന്റെ അമ്മയ്ക്കൊരു പൊക്കിലുണ്ടാവും, അതിന്റെ അർത്ഥം അമ്മയ്ക്കൊരു അമ്മയുണ്ട് എന്നാണ്. അമ്മൂമ്മയ്ക്കൊരു പൊക്കിലുണ്ടാവും, അതിനർത്ഥം അമ്മൂമ്മയ്ക്കൊരു അമ്മയുണ്ട് എന്നാണ്. ഒരു ശസ്ത്രക്രിയ കൊണ്ടും മായ്ക്കാൻ കഴിയാത്ത അടയാളമാണ് അമ്മ. വേറെ യാതൊരു ആവശ്യം അതുകൊണ്ടില്ല. അമ്മ എന്നൊരു സനാതനമായ ഓർമ്മയിലേക്ക് നമ്മളെ നിരന്തരമായി ക്ഷണിക്കുന്ന ക്ഷണപത്രത്തിന്റെ പേരാണ് പൊക്കിൽ. ഒരു ഇല ഇങ്ങനെ വീണ് കിടക്കുമ്പോഴേ ഇല മാത്രമല്ലല്ലോ ഉണ്ടാവുക, അതിന്റെ കൂടെ ഒരു തണ്ട് കണ്ടിട്ടില്ലേ? അതെന്തിനാ തണ്ട്? എന്തിനാ? അത് ആകാശത്തു നിന്ന് വന്നതല്ലോ, ഒരു മരത്തിൽ നിന്ന് അടർന്നു വീണതാണ് എന്ന ഓർമ്മയാണ് അത്. ഇത്രയും കാലം ഒരു മരത്തിൽ ഇങ്ങനെ പറ്റി പിടിച്ചു നിന്നതാ, അവിടുന്ന് താഴേക്ക് വീണതാണ്. അതുപോലെയാണ് ഈ പൊക്കിൽ. എടോ, നീ ആകാശത്തു നിന്ന് വന്നതല്ല, ഒരമ്മ കഷ്ടപ്പെട്ട് പ്രസവിച്ചതാണോ എന്ന ഒരു ഓർമ്മയാണത്. എന്റെ പൊക്കിൽ ഏതൊരമ്മയിലാണോ ചെന്ന് അവസാനിക്കുക, അതേ അമ്മയിലാണ് എന്റെ സുഹൃത്തായ ഗംഗേട്ടന്റെയും റോജി ചേട്ടന്റെയും ജോസഫേട്ടന്റെയും സുരേഷിന്റെയും ജോസഫേട്ടന്റെയും വിമലിന്റെയും വിനോദിന്റെയും ഒക്കെ പൊക്കിൾ ചെന്ന് അവസാനിക്കുന്നു. ഇതാണ് നമ്മൾ. മാതാ പാർവതി ദേവി പിതാ ദേവോ മഹേശ്വര ബാന്ധവ മാനവ സർവേ സ്വദേശോ ഭുവനത്രയും വീട്ടിൽ. അത് മുഴങ്ങിയ മണ്ണാണ് നമ്മുടെ. സന്ധ്യയ്ക്ക് നാമം ജപിക്കുന്ന ഹിന്ദുവും നെഞ്ചത്ത് കുരിശു വരയ്ക്കുന്ന ക്രിസ്ത്യനും നിസ്കരിക്കും മുസൽമാനുമെല്ലാം ഒന്നാണ് സോദര രക്തം ചുവപ്പ്. ഒരു കാലത്ത് നമ്മുടെ ഗ്രാമങ്ങളിൽ നിന്ന് ഉയർന്നു കേട്ടിരുന്ന മന്ത്രമാണ്. അതുകൊണ്ട് നമ്മൾ ഒരു വലിയ ഗുരുവുണ്ട് ഭാരതത്തിൽ ജീവിച്ചത്, രമണ മഹർഷി. തിരുവണ്ണാമലയിലായിരുന്നു. മഹർഷിയോട് ആരോ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, മഹർഷി ഞങ്ങൾ എങ്ങനെയാണ് അന്യരായ ആളുകളോട് പെരുമാറേണ്ടത്, അന്യരായ ആളുകളോട് എങ്ങനെയാണ് പെരുമാറേണ്ടത്? ഗുരു അതിന് കൊടുത്ത മറുപടി എന്തായിരുന്നു എന്നറിയോ? ദെർ ആർ നോ അതേഴ്സ്, അന്യരായ ആരുള്ളോ അങ്ങനെ പെരുമാറുന്നുള്ളൂ. അന്യരില്ല, അനിയന്മാരും അന്യത്തിയല്ലേ ഉള്ളൂ. അതാണ് ഈ അന്യൻ എന്നുള്ളൊരു വീടുണ്ടല്ലോ, അതൊന്നുകൂടെ ഇങ്ങനെ പരത്തിയാൽ അനിയൻ എന്നാണ് വായിക്കാൻ പറ്റും. അനിയൻ അനിയത്തിയല്ല. മറ്റൊരു ഗുരുവിന്റെ വലിയ ഒരു സദസ്സുണ്ട്. അദ്ദേഹം എല്ലാ ദിവസവും ക്ലാസ് കഴിഞ്ഞാൽ കുട്ടികളോടൊരു ചോദ്യം ചോദിക്കും. ഒരു ദിവസം ചോദിച്ച ചോദ്യം എങ്ങനെയായിരുന്നു? രാത്രി അവസാനിച്ചുവെന്നും പകൽ ആരംഭിച്ചുവെന്നും നിങ്ങൾക്ക് എങ്ങനെയാണ് മനസ്സിലാകാറുള്ളത്? സാധാരണ നമ്മളൊക്കെ കൊടുക്കുന്ന മറുപടി കുട്ടികൾ കൊടുത്തേ, സാറേ ഞങ്ങൾ പുറത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോഴേ കാണുന്നവരെ മരമാണോ മനുഷ്യനാണോ എന്നൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ ഞങ്ങൾക്ക് മനസ്സിലായി നേരം വെളുത്തു എന്ന്. ഗുരു പറഞ്ഞു ഉത്തരം തെറ്റാണ്. വേറൊരാൾ പറഞ്ഞു, ഗുരു ഞങ്ങളിങ്ങനെ പുറത്തേക്ക് നോക്കുമ്പോഴേ കാണുന്ന മരമുണ്ടല്ലോ, അതൊരു പ്ലാവാണോ വാഴയാണോ തെങ്ങാണോ എന്നൊക്കെ ഞങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും. അപ്പൊ ഞങ്ങൾക്ക് മനസ്സിലായി നേരം വെളുത്തു എന്ന്, പകൽ ആരംഭിച്ചു എന്ന് മനസ്സിലായി. അപ്പോഴും ഗുരു പറഞ്ഞു ഉത്തരം തെറ്റാണല്ലോ, പിന്നെ എന്താണ് ശരി ഉത്തരം? എന്താണ് ശരി ഉത്തരം എന്ന ചോദ്യത്തിന് ഗുരു പറഞ്ഞ മറുപടി ഇങ്ങനെയായിരുന്നു. അതെന്താണെന്നറിയോ? നിന്റെ മുന്നിൽ നിൽക്കുന്ന ഒരു മനുഷ്യൻ, അത് നിന്റെ സഹോദരനാണ് എന്നും, നിന്റെ മുന്നിൽ നിൽക്കുന്ന ഒരു പെണ്ണ് നിന്റെ പെങ്ങളാണ് എന്നും നിനക്ക് എപ്പോഴാണോ മനസ്സിലാകുന്നത്, അതിന്റെ പേരാണ് പകൽ. നിനക്കത് മനസ്സിലാകുന്നില്ലെങ്കിൽ, നിനക്കത് മനസ്സിലാകുന്നില്ലെങ്കിൽ മുകളിൽ സൂര്യൻ ഉണ്ടായിട്ടൊന്നും കാര്യമില്ല, നീ ഇരുട്ടത്താണ്. അതുകൊണ്ട് നമ്മൾ കേൾക്കാൻ ഏറ്റവും മനോഹരമായ പദമാണ്. പണ്ടൊക്കെ സന്ധ്യാനേരത്ത് നമ്മുടെ ഹൈന്ദവ കുടുംബങ്ങളിൽ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ചോദിച്ചിരുന്ന ഒരു ചോദ്യം ഉണ്ടായിരുന്നു അല്ലെ, അത്താഴപ്രശ്നിക്കാരുണ്ടോ എന്ന് ചോദിക്കാം. അത്താഴപ്രശ്നിക്കാരുണ്ടോ? അത്താഴപ്രശ്നിക്കാരായ ഹിന്ദുക്കളുണ്ടോ എന്നല്ല, അത്താഴപ്രശ്നിക്കാരുണ്ടോ എന്നല്ല. ആ നാട്ടിലുള്ള മുഴുവൻ ആളുകളുടെയും പട്ടിണി മാറ്റാനൊന്നും കഴിയില്ല,
പക്ഷെ നമ്മുടെ ശബ്ദം കേൾക്കുന്നിടത്ത് ഒരു മനുഷ്യനും വിശന്നിരിക്കരുത് എന്ന ദൃഢനിശ്ചയത്തിന്റെ പേരായിരുന്നു അത്താഴം പഷ്ടിക്കാരുണ്ടോ എന്ന വിളി. നമ്മുടെ നാട് കേട്ട ഏറ്റവും മനോഹരമായ കവിതയായിരുന്നു അത്താഴം പഷ്ടിക്കാരുണ്ടോ. നമ്മൾ രണ്ടാളുകൾ ഇങ്ങനെ ഹോട്ടലിലേക്ക് ചെന്നാൽ ഒരാൾ പറയും രണ്ട് ചായ എന്ന് പറയല്ലേ. അപ്പൊ മറ്റേ ആൾ പറയും ഞാൻ ചായ കുടിക്കില്ലോട്ടോ, കാപ്പിയാ കുടിക്കാം. ആണോ? എന്നാ ഒരു ചായ ഒരു കപ്പി. ഒരാൾ ചായ കുടിക്കും, മറ്റേ ആൾ കാപ്പി കുടിക്കും. തമാശയൊക്കെ പറഞ്ഞ്, വർദ്ധനൊക്കെ പറഞ്ഞ്, നാട്ടിലെ കഥകളൊക്കെ പറഞ്ഞ് വളരെ സന്തോഷത്തിലും സൗഹൃദത്തിലും നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ പിരിയും. നമ്മൾ ഒരാളെ ചായയാണ് കുടിച്ചത്, ഒരാൾ കാപ്പിയാണ് കുടിച്ചത്. അതെന്തുകൊണ്ട് ഞാൻ കുടിക്കുന്ന ചായ നിനക്ക് കുടിച്ചാലെന്ന് ചോദിക്കില്ല. നിനക്കെന്തേ കാപ്പി എന്താ പറ്റാത്തത്, എനിക്ക് പറ്റുന്ന കാപ്പി എന്താ നിനക്ക് പറ്റാത്തത് എന്ന് ചോദിക്കില്ല. നമുക്കറിയാം ചില ആളുകൾക്ക് കാപ്പിയാണ്, ചില ആളുകൾക്ക് ചായയൊക്കെയാണ് ഇഷ്ടം, മനുഷ്യന്മാരങ്ങനെയൊക്കെയാണ് എന്ന് നമ്മൾ സമ്മതിക്കും. എന്നാൽ അതേ ഹോട്ടലിൽ നിന്ന് പിന്നെ ഇറങ്ങിയിട്ട് ഈ രണ്ടാളുകളും പോകുന്നത് രണ്ട് ഓഫീസിലേക്ക് ആയിരിക്കും. മതമാകട്ടെ രാഷ്ട്രീയമാകട്ടെ, ഈ രണ്ട് ഓഫീസിലേക്ക് എത്തിയാൽ പരസ്പര ശത്രുക്കളായി. ഹോട്ടലിൽ ഇരുന്നപ്പോൾ അവർ സുഹൃത്തുക്കളായിരുന്നു, ഓഫീസിലെത്തിയപ്പോഴേ അവർ ശത്രുക്കളായി. അങ്ങനെയാണെങ്കിൽ നമുക്കിനി ആവശ്യം ഓഫീസുകളേക്കാൾ ആവശ്യം ഹോട്ടലുകളാണ്. എല്ലാവരും ഒരുമിച്ചിരുന്ന് കൈയടിക്കുന്ന ഫുട്ബോൾ സ്റ്റേഡിയങ്ങളാണ്, എല്ലാവരും ഒരുമിച്ചിരുന്ന് സംസാരിക്കുകയും തമാശ പറയുകയും ചായ കുടിക്കുകയും ചെയ്യുന്ന നമ്മുടെ ആ പഴയ വായനശാലകളില്ലേ, അതാണ് തിരിച്ചുകൊണ്ടുവരേണ്ടത്. അവിടെ നിന്ന് നമുക്ക് നമ്മളെ കണ്ടെത്താൻ കഴിയും, നഷ്ടപ്പെട്ടു പോയ നമ്മളെ നമുക്ക് വീണ്ടെടുക്കാൻ കഴിയും. നമ്മൾ ഏറ്റവും സനാതനമായ ആ ഓർമ്മയിലേക്കുള്ള ഒരാളുടെ തിരിച്ചു നടത്താണ് ശരിക്കും ഏറ്റവും അടിയന്തരമായ ആവശ്യമുള്ളത്. രക്തം കൊടുക്കുക എന്ന് ഏറ്റവും മഹത്തായ ഒരു പുണ്യകർമ്മമാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ജോൺ ഹെലൻ മെൻസൂർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആളുടെ ആത്മകഥയിൽ അദ്ദേഹം ഒരു അനുഭവം പറയുന്നുണ്ട്. വിയറ്റ്നാം യുദ്ധകാലത്തെ ഒരു അനാഥാലയത്തിൽ ബോംബ് വന്നു വീണ്, അങ്ങനെ ഒരുപാട് കുട്ടികൾക്ക് വളരെ ഗുരുതരമായ പരിക്കൊക്കെ ഉണ്ടായി. ഒരു കുട്ടിക്ക് വളരെ അത്യാവശ്യമായിട്ട് രക്തം ആവശ്യം വന്ന്, അങ്ങനെ രക്തം കൊടുക്കാൻ വേണ്ടിയിട്ട് വരുന്നത് അധികം പ്രായം നേടിയില്ലാത്തൊരു കുട്ടി തന്നെയാണ്. അവന് കൈ ഇങ്ങനെ പൊക്കാനൊക്കെ മടിച്ചു. ആര് രക്തം കൊടുക്കുമെന്ന ചോദ്യത്തിന് അവനിങ്ങനെ കൈ പൊക്കി താഴ്ത്തി, പിന്നെയും കൈ പൊക്കി, പിന്നെയും താഴ്ത്തി, പിന്നെ അവനിങ്ങനെ മെല്ലെ പൊക്കിയിട്ട് അവരതിന് തയ്യാറാണ് എന്ന് അറിയിച്ചു. അങ്ങനെ അവനെ ഇങ്ങനെ കിടത്തിയിട്ട് സ്പിരിറ്റൊക്കെ തേച്ചിട്ട് സൂചി വെച്ചിട്ടാണ് രക്തം കൊടുക്കുന്നത്. അവൻ വല്ലാതെ കരയുന്നുണ്ട്. അപ്പൊ അവർ ചോദിക്കുന്നുണ്ട്, മോനെ വേദനയാണോ? അല്ല, വേദനയില്ല, പക്ഷെ എന്നിട്ടും അവൻ കരയുന്നുണ്ട്. ഒരു കൈ ഇങ്ങനെ വായ പൊത്തിയിട്ട് അവൻ കരച്ചിൽ അടക്കുന്നുണ്ട്. എന്നിട്ട് അവൻ പൊട്ടിക്കരഞ്ഞു. അങ്ങനെ രക്തം എടുത്തതിന് ശേഷം അവർ ചോദിച്ചു, മോൻ എന്തിനായിരുന്നു കരഞ്ഞത്? അപ്പോൾ അവൻ അവന്റെ കാര്യം പറഞ്ഞു. അവൻ വിചാരിച്ചത് മരിച്ചു പോകുന്നതാണ്, രക്തം കൊടുത്താൽ മരിച്ചു പോകുമെന്നാണ് അവൻ വിചാരിച്ചത്. അത്ഭുതകരമായ കാര്യം എന്താണെന്നറിയോ? മരിച്ചു പോകുമെന്ന് ഉറപ്പുള്ള അവനാണ് ആ വന്നു കിടന്നത്. അവനാണ് ആ വന്നു കിടന്നത്, മരിക്കുമെന്ന് ഉറപ്പായിട്ടാണ് അവൻ വന്നു കിടന്നത്. ആ ഒരു സങ്കടത്തിലാണ് അവൻ കരഞ്ഞതും, ഇനി ലോകം കാണില്ലല്ലോ എന്നുള്ള ഓർമ്മയിലാണ്, സങ്കടത്തിലാണ് അവൻ കരഞ്ഞത്. അപ്പൊ ഈ വൈദ്യശാസ്ത്ര സംഘം അവനോട് ചോദിക്കുന്നുണ്ട്, മരിക്കുമെന്ന് ഉറപ്പായിട്ടും മോന് വന്ന് രക്തം കൊടുക്കാൻ തയ്യാറായത് എന്തുകൊണ്ടാണ്? അപ്പൊ അവൻ അതിന്റെ മറുപടി പറഞ്ഞാണ്, അവളെന്റെ കൂട്ടുകാരിയാണ്, ആ രക്തം ആവശ്യമുള്ള കുട്ടിയുണ്ട്, അവളെന്റെ കൂട്ടുകാരിയാണ്. കൂട്ടുകാർ മാത്രമല്ല, ലോകത്ത് ഏതൊരു മനുഷ്യന്റെ നേരെ ചൂണ്ടിയിട്ടും നമുക്ക് പറയാവുന്ന ഒരൊറ്റ വാക്കേയുള്ളൂ, എന്റെ സഹോദരനാണ്. ലോകത്ത് ആദ്യമായി നടന്ന കൊലപാതകം ബൈബിളിലും ഖുറാനിലും പറയുന്നൊരു കൊലപാതകമുണ്ട്, ആദാമിന്റെ രണ്ട് മക്കൾ നടത്തിയിട്ടുള്ള കൊലപാതകമാണ്. ഒരു മകൻ മറ്റൊരു മകനെ കൊന്നതാണ്. കാബേലും ഹാബേലും തമ്മിലുണ്ടായ തർക്കത്തിൽ കാബേലിന്റെ ആക്രമണത്തിൽ ഹാബേൽ കൊല്ലപ്പെട്ടതാണ്. ലോകത്ത് ആദ്യമായി നടന്ന കൊലപാതകം ഒരു സഹോദരൻ മറ്റൊരു സഹോദരനെ കൊന്നതാണ്. ലോകത്ത് എവിടെ ഒരു കലഹം നടക്കുന്നുണ്ടെങ്കിലും ഒരു കൊലപാതകം നടക്കുന്നുണ്ടെങ്കിലും സംഭവിക്കുന്നത് എന്താണെന്നറിയോ? ഒരു സഹോദരൻ മറ്റൊരു സഹോദരനെ തന്നെയാണ് കൊന്നുകൊണ്ടേയിരിക്കുന്നത്. നമുക്ക് വേറെ ആരെയും കൊല്ലാനില്ല, നമുക്ക് സഹോദരന്മാരും സഹോദരികളേ ഉള്ളൂ. അവരെ തന്നെയാണ് നമ്മൾ കൊന്നുകൊണ്ടിരിക്കുന്നത്, അവരോട് തന്നെയാണ് നമ്മൾ കലഹിച്ചുകൊണ്ടിരിക്കുന്നത്, അവരെ തന്നെയാണ് നമ്മൾ വെറുത്തുകൊണ്ടിരിക്കുന്നത്, അവരെ തന്നെയാണ് നമ്മൾ അകറ്റുന്നത്, അവരോട് തന്നെയാണ് നമ്മൾ നിരന്തരമായി ശത്രുക്കളായി കൊണ്ടിരിക്കുന്നത്.